പെട്രോളിന് ഇത്രത്തോളം വില കൂടിയിട്ടും എന്തുകൊണ്ടാണ് സ്റ്റേറ്റും സെൻട്രലും വില കുറക്കാത്തത് എന്ന് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ എല്ലാവരും ധരിച്ചിരിക്കുന്ന പോലെ ഇതൊരു ചെറിയ ഒരു കാര്യത്തിന്റെ പുറത്തല്ല അവർ ഇങ്ങനെ വില കൂട്ടുന്നത്. ഇതിന്റെ പിന്നിൽ ഒരു പ്രധാന ലക്ഷ്യമുണ്ട്. അത് എന്താണെന്ന് പറഞ്ഞു തരാം. അതിനു മുമ്പ് എന്റെ ചാനൽ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് മെല്ലെ തൊടുകയാണെങ്കിൽ അത് എനേബിൾ ആവും. അങ്ങനെ എനേബിൾ ആകണമെങ്കിലോ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും യാതൊരുവിധ ഡിലേ ഇല്ലാതെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. 90 കടന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു. ചില സംസ്ഥാനത്തുകളൊക്കെ 100 എത്തിയിരിക്കുന്നു. ഈ ഒരു വിവരം എല്ലാവർക്കും അറിയാം. അപ്പോ അതിനെ കുറിച്ചൊന്നും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. എന്താണ് പെട്രോൾ ഇങ്ങനെ വില കൂടാനുള്ള കാരണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് മാത്രമല്ല ഇതിന്റെ യഥാർത്ഥ പ്രശ്നം. ഇതിന്റെ ബാക്കിലൊരു പ്രശ്നമുണ്ട്. ഐ മീൻ പ്രശ്നമല്ല, ഈ ഇങ്ങനെ വില കുറക്കാൻ, അതായത് ഇപ്പോൾ മുൻപ് 52 രൂപക്ക് കിട്ടിയിരുന്ന ക്രൂഡ് ഓയിൽ ഇന്ന് 20 സംതിങ് രൂപക്ക് ഇവിടെ കിട്ടിയിട്ടും ഇത്രത്തോളം വില കയറ്റം, അതായത് ഇത്രത്തോളം രൂപക്ക് ഇത് വിലക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേന്ദ്രത്തിനെയും സംസ്ഥാനത്തെയും നയിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഒരു കാരണത്തെ അവഹേളിച്ചുകൊണ്ട് ഇവർക്ക് ഇതിൽ നിന്നും വില കുറക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ സെൻട്രലിനെയും സ്റ്റേറ്റിനെയും കുറിച്ച് ഇപ്പോൾ ഒരു വാർത്ത വന്നിരുന്നു, GST കീഴിലാക്കി പെട്രോളും ഡീസലും കൊണ്ടുവരണം എന്ന് പറയുകയുണ്ടായി നമ്മുടെ നിർമ്മല സീതാരാം. പക്ഷേ അത് പറഞ്ഞ ഉടനെ തന്നെ അവരത് പിൻവലിക്കുകയുണ്ടായി. അത് എന്താണെന്ന് കൂടി പറഞ്ഞു തരാം. ആദ്യം തന്നെ ഈ പെട്രോൾ ഡീസൽ എന്നിവ വില നിയന്ത്രിക്കുന്നത് കേന്ദ്രമാണ് എന്നെല്ലാവർക്കും അറിയാലോ. ഇത് അവർക്ക് നമുക്ക് 20 something രൂപക്ക് അവർക്ക് കിട്ടുന്ന സാധനത്തിന് സെൻട്രലിനും ഒരു ടാക്സ് ഉണ്ട്, സ്റ്റേറ്റിന് ഒരു ടാക്സ് ഉണ്ട്. ഈ ഒരു വാറ്റ് വാല്യൂ ആഡഡ് ടാക്സ് എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ഈ പിന്നെ എക്സൈസ് ഡ്യൂട്ടി എന്നും പറയാം. ഈ ഒരു ഡ്യൂട്ടി ഇതും വഴി മാത്രം കേന്ദ്ര സർക്കാരിന് ഈ 2020 അതായത് ഒരു വർഷത്തിൽ കിട്ടിയ നികുതി വരുമാനം എന്ന് പറയുന്നത് 3.5 lakh crore കൂടുതൽ രൂപയാണ് സർക്കാരിന് കിട്ടിയത് എന്നുള്ളതാണ്. അതായത് 3.5 lakh crore രൂപ ഒരു വർഷം ഈ പെട്രോൾ ഡീസൽ എന്നിവയുടെ ഈ നികുതിയിൽ നിന്നും സർക്കാരിന് കിട്ടി. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും കേരളത്തിന് കിട്ടിയിട്ടുണ്ടാവില്ലേ എന്ന്. അതെ, 10,000 crore അധികം രൂപ കേരളത്തിനും ഈ ഒരു ടാക്സിന്റെ വിഭാഗത്തിൽ നിന്നും കിട്ടി എന്നുള്ളതാണ് സത്യം. ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കേൾക്കുക, എന്നാലേ ഈ പറയുന്നതിന്റെ സത്യാവസ്ഥ മനസ്സിലാവുകയുള്ളൂ. ഞാൻ പറഞ്ഞു 10,000 crore കൂടുതൽ രൂപ സ്റ്റേറ്റിന് കിട്ടിയെന്ന്, അതായത് നമ്മുടെ കേരള സംസ്ഥാനത്തിന് കിട്ടിയെന്ന് പറഞ്ഞത്. 3,50,000 crore മുകളിൽ സംഖ്യ 2020 കേന്ദ്രത്തിന് കിട്ടിയെന്ന് പറഞ്ഞു. നിങ്ങൾ ഇനി മനസ്സിലാക്കേണ്ടത് കേന്ദ്ര ബഡ്ജറ്റിന്റെ, അതായത് ഒരു കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ് എന്ന് പറയുന്നത് നികുതിയാണ്. ആ നികുതിയിലെ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന നികുതി എന്ന് പറയുന്നത് എക്സൈസ് ഡ്യൂട്ടി, അതായത് ഇങ്ങനെ ഇന്ധന ക്രൂഡ് ഓയിൽ അതായത് പെട്രോൾ ഡീസൽ എന്ന് വരുന്ന ഈ ഇന്ധനങ്ങളുടെ, ഈ ഒരു ഇന്ധനങ്ങളുടെ വിൽപ്പനയിൽ നിന്നുണ്ടാകുന്ന ഒരു നികുതിയാണ് ഏറ്റവും കൂടുതലായിട്ട് കേന്ദ്രത്തിനുള്ള വരുമാനം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും കേന്ദ്രത്തിന് ഈ ഒരു നികുതി കുറച്ചിട്ട് സാധാരണക്കാരന് 50 രൂപക്ക് ഇത് വിറ്റ് കൊടുത്തൂടെ എന്നുള്ളത്. ഈ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ 50 രൂപക്കും പെട്രോൾ വിറ്റ് കഴിഞ്ഞാലും കേന്ദ്രത്തിന് സുഖമായിട്ട് അവരുടെ നികുതി കിട്ടും എന്നുള്ളതൊരു സത്യമാണ്. പക്ഷേ അവരത് ചെയ്യില്ല. അതിനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഈ രാജ്യത്ത് നടക്കുന്ന ഈ കോവിഡ് വാക്സിനേഷൻ ഫ്രീ ആയി കൊടുക്കുന്നത് മുതൽ ഈ പിണറായി വിജയൻ ഈ കിറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് വരെ ഈ 50 രൂപക്ക് പെട്രോൾ കൊടുക്കേണ്ട സാഹചര്യം വന്നാൽ നിൽക്കും എന്നുള്ളതാണ് സത്യം. കാരണം സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിന്റെയും പ്രധാന ഒരു വരുമാന സ്രോതസ് എന്ന് പറയുന്ന നികുതിയാണ്. അതിൽ പ്രധാന പങ്കുവഹിക്കുന്നതും ഈ പെട്രോൾ ഇന്ധനം എന്നിലയിൽ നിന്നും കിട്ടുന്ന നികുതിയാണ്. അപ്പോ അതിൽ നിന്നും ഈ 50 രൂപയിലേക്ക് ഈ നികുതി കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ, അതായത് 90 രൂപ കിട്ടുന്ന പെട്രോള് 50 രൂപ ആയിക്കഴിഞ്ഞാൽ
ഈ 25 രൂപയിൽ നിന്നും കിട്ടുന്നത് വെറും 25 രൂപ ബാക്കി ഉണ്ടാവുക. ആ 25 രൂപയിൽ നിന്നും 15 15 അതല്ലെങ്കിൽ 14 16 ആ ഒരു രീതിയിലേക്ക് സെൻട്രലിനും സ്റ്റേറ്റിനും ക്യാഷ് കിട്ടുകയുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ നിലവിൽ കിട്ടുന്നത് 32.2 രൂപയോളം സെൻട്രലിനും അതിനനുപാതമായിട്ടുള്ള വില കേരളത്തിനും കിട്ടുന്നുണ്ട്, അതായത് നികുതി. അപ്പോ ഈ 10,000 കോടി എന്നുള്ളത് ഒറ്റയടിക്ക് 5,000 കോടിയിലേക്ക് വരുമാനം ചുരുങ്ങും. ഈ 5,000 കോടിയിലേക്ക് ചുരുങ്ങിക്കൂടെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ചെറിയ ഒരു തിരിച്ചടി ആയിരിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈ ഒരു വരുമാനത്തെ കണ്ട് കേന്ദ്രവും കേരളവും ബഡ്ജറ്റിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകും. ഒരുപാട് കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്യുന്നതും ഒരുപാട് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നതും അതുപോലെ പുതിയ കുറെ സംരംഭങ്ങൾ പ്രഖ്യാപിക്കുന്നതൊക്കെ ഈ ഒരു മുൻകൂട്ടി അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത മാസം ഇതിൽ നിന്നും ഇത്രത്തോളം വരുമാനം കിട്ടും എന്ന് കണ്ടിട്ട് എന്ന് മനസ്സിൽ കണ്ടിട്ട് തന്നെയാണ് അവർ ഒരു പദ്ധതിക്കും തറക്കല്ലിടുന്നത്. ആ വരുമാനം അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ പദ്ധതി അവിടെ നിൽക്കും, അപ്പോ അവിടെ ആ വികസനം അവിടെ നടക്കില്ല എന്നുള്ളതാണ് സത്യം. ഇനി ഒരു പ്രധാനപ്പെട്ട കാരണം കൂടി പറഞ്ഞു തരാം. ഈ 2021 തുടങ്ങിയിട്ട് 3 മാസം ആകുന്നതേയുള്ളൂ, ഇന്ന് 3rd month 3rd ആയിട്ടുള്ളൂ. ഈ ഇത്രയും സമയത്തിന്റെ ഇടക്ക് കേന്ദ്രത്തിന് ഈ പെട്രോൾ വില വർധനവിൽ നിന്നും കിട്ടിയ നികുതി എന്ന് പറയുന്നത് 76,000 something crore ഈ ഒരു 3 മാസം കൊണ്ട് കിട്ടിയത്, അതായത് 2 മാസവും 3 ദിവസവും കൊണ്ട് കിട്ടിയ തുക എന്ന് പറയുന്നത് 76,000 something crore എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ ഇതിന് ഇത്രത്തോളം ക്യാഷ് കിട്ടുന്ന ഈ കേന്ദ്രം അവരുടെ ബഡ്ജറ്റിന്റെ എങ്ങനെ ബഡ്ജറ്റ് അവതരിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്ന ഈ ഒരു നികുതി ഇവർ എങ്ങനെ കുറക്കാനാണ്? ഇവർക്കിത് കുറച്ചു കഴിഞ്ഞാൽ 3.5 lakh crore നിന്നും അവർ 1.5 lakh crore നമ്മുടെ സാമ്പത്തിക ബഡ്ജറ്റ് ചുരുങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിന്റെ പ്ലാനുകൾ ചുരുക്കേണ്ടി വരും. 1,000 crore നിർമ്മിക്കേണ്ടി വരുന്ന റോഡുകള്, 5,000 crore നിർമ്മിക്കുന്ന പോർട്ടുകളും പകുതി രൂപയ്ക്ക് നിർമ്മിക്കേണ്ടി വരും. അതല്ലെങ്കിൽ അതിന്റെ വ്യാപ്തി കുറക്കേണ്ടി വരും, അതിന്റെ നീളം കുറക്കേണ്ടി വരും, അതിന്റെ ഗുണനിലവാരം കുറക്കേണ്ടി വരും. എന്നാൽ മാത്രമേ അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർ ഈ വില ഒരിക്കലും കുറക്കില്ല എന്നുള്ളതാണ് സത്യം. ഇനി നിങ്ങൾക്ക് പൊതുവെ ഉണ്ടാകുന്ന ആ ഒരു സംശയത്തിന് മറുപടി പറഞ്ഞു തരാം. നിർമ്മല സീതാറാം പറയുകയുണ്ടായി, GST കീഴിൽ കൊണ്ടുവരും പെട്രോളിനെ. അങ്ങനെ കൊണ്ടുവന്നാൽ ഏറ്റവും ലാഭം ഈ ജനങ്ങൾക്കായിരിക്കും. പക്ഷേ അത് ഒരിക്കലും നടക്കില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അത് എങ്ങനെയാണ്, ആരാണ് തീരുമാനിക്കുന്നത് എന്ന് കൂടി പറഞ്ഞു തരാം. ഈ പെട്രോൾ ഇന്ധനം, അതായത് പെട്രോൾ ആയിക്കോട്ടെ ഡീസൽ ആയിക്കോട്ടെ ഏതായിക്കോട്ടെ, ഇതിന്റെ ഒക്കെ GST, എന്തൊരു സാധനത്തും GST കീഴിൽ കൊണ്ടുവരുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരോ കേരള സർക്കാരോ ആരുമല്ല. അതിന് പ്രത്യേക ഒരു കൗൺസിൽ ഉണ്ട്, GST കൗൺസിൽ. ഈ GST കൗൺസിൽ ആണ് തീരുമാനിക്കുന്നത്. ആ ഒരു ലിസ്റ്റിലേക്ക് 8 ലിസ്റ്റുണ്ട്, അതിൽ 9th or 7th പെട്രോൾ ഡീസലിനെ ഉൾപ്പെടുത്തണം എന്നുണ്ട് തീരുമാനിക്കേണ്ടത് ആ ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി 3-2 കിട്ടിയാലാണ് അവർ പെട്രോളിന് ഈ ഒരു ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. ഈ ഒരു കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിൽ 1% ആളുകൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ആളുകളായിരിക്കും. ബാക്കി 2% എന്ന് പറയുന്നത് ഈ ഇന്ത്യയിലുള്ള മുഴുവൻ സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികളായിരിക്കും. അതായത് ഒരു 10 പേരുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഒരു 3 പേരുണ്ടെങ്കിൽ, അതിൽ ഒരാള് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ആളായിരിക്കും. ബാക്കി 2 പേര് എന്ന് പറയുന്നത് ഈ 28 സംസ്ഥാനങ്ങളുടെയും പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ കൂടിച്ചേർന്നതായിരിക്കും ഈ 2 എന്ന് പറയുന്നത്. അപ്പോ ഇതില് കേന്ദ്ര ഗവൺമെന്റിന് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ ഈ ലിസ്റ്റില് അവരെ ആഡ് ചെയ്യണമെങ്കിൽ, അതായത് പെട്രോളിനെ ഡീസലിനെയും ആഡ് ചെയ്യണമെങ്കിൽ സുഖമായിട്ട് കേന്ദ്ര സർക്കാരിന് കഴിയാവുന്നതേ ഉള്ളൂ. പക്ഷേ അവരത് ശ്രമിക്കില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. അത് എന്തുകൊണ്ട് എന്നുള്ളത് ഞാൻ വളരെ ലളിതമായി നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനിയും മനസ്സിലായിട്ടില്ല എങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഒരു വികസന പ്രവർത്തനം
ആയിരം കോടി രൂപക്ക് നടക്കുന്നുണ്ടെങ്കിൽ ആ നടക്കുന്നതിനുള്ള വരുമാനം അവർ കണ്ടിരിക്കുന്നത് ഈ ഒരു ടാക്സിൽ നിന്നും കിട്ടുന്ന വരുമാനമായിരിക്കും. ആ വരുമാനം പെട്ടെന്ന് തന്നെ നിൽക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഗവൺമെന്റാണ് അതിനെ അംഗീകരിക്കുക? ഏത് ഗവൺമെന്റാണ് ജനങ്ങളുടെ ഭാവിയെ കുറിച്ച് ആലോചിച്ച് ആ ക്യാഷ് വേണ്ട, നമുക്ക് 50 രൂപക്ക് പെട്രോൾ കൊടുക്കാം എന്ന് തീരുമാനിക്കുക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ആരും ചെയ്യില്ല. പിന്നെ ഈ കേരളത്തിന്റെ ഒരു കാര്യം പറയാം, ഇവരെ കേന്ദ്രം ഇങ്ങനെ ക്യാഷ് കൂട്ടുന്നു, കേന്ദ്രം ക്യാഷ് കൂട്ടുന്നു എന്ന് പറയുമ്പോഴും കേരളം മൗനം പാലിക്കുന്നത്, കേന്ദ്രം എത്ര രൂപ ഇതിന് നികുതി കൂട്ടുന്നുവോ അതിനനുപാതികമായിട്ടുള്ള ഒരു സംഖ്യ കേരളത്തിനും വർദ്ധിക്കും എന്നുള്ളതാണ് സത്യം. അതായത് ഒരു കേന്ദ്ര ഗവൺമെന്റ് നികുതി 16% പതിനേഴ് ശതമാനം ആക്കി കഴിഞ്ഞാൽ അപ്പോൾ 30,000 കിട്ടുന്നത് 40,000 ആകുന്നുണ്ടെങ്കിൽ അതേ ഒരു അതിന്റെ അനുപാതികമായിട്ടുള്ള ഒരു സംഖ്യ സംസ്ഥാന ഗവൺമെന്റിന് കിട്ടും. അതായത് ഈ സംസ്ഥാന ഗവൺമെന്റിന് 20,000 കിട്ടുന്നുണ്ടെങ്കിൽ അത് അതേപടി 30,000 ആകും. അപ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അവർക്ക് 10,000 കൂടുന്നുണ്ടെങ്കിൽ അവർ പിന്നെ എന്തിനാണ് ഇതിനെതിർക്കുന്നത്? അവർ മിണ്ടാതെയിരിക്കും. ഈ കാര്യം തോമസ് ഐസക്കിനും അറിയാം, ഈ കാര്യം സംസ്ഥാന ഗവൺമെന്റിനും അറിയാം, കേന്ദ്ര ഗവൺമെന്റിനും അറിയാം. ഇതില് അന്തിമമായി തീരുമാനമെടുക്കുക സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെന്റ് ആയിരിക്കാം ഇത്. അതുകൊണ്ട് തന്നെ അവര് അത് കുറക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു പ്രതീക്ഷയും വേണ്ട. മുൻപ് കുറച്ചിട്ടുണ്ടായിരുന്നു, അന്ന് പല വിധത്തിലുള്ള സ്രോതസ്സുകളും വരുമാനവും ഇന്ത്യക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഇന്ധനങ്ങളിൽ നിന്നും കിട്ടുന്ന നികുതിയാണ് എന്നുള്ളതാണ് അവസ്ഥ. കാരണം ഇന്ത്യ സാമ്പത്തികമായിട്ട് തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇതിൽ നിന്നും കിട്ടുന്ന മാക്സിമം ക്യാഷ് അത് അവർ ഖജനാവിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യം കൊണ്ടാണ് ക്യാഷ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കുന്നത്. ഇതിന് നമ്മൾ പ്രതികരിച്ചിട്ട് യാതൊരുവിധ കാര്യവുമില്ല. അവർ വിചാരിക്കാതെ നമ്മൾ എന്ത് സമരം ചെയ്തിട്ടും എന്ത് തന്നെ തലകുത്തി നിന്നിട്ടും കാര്യമില്ല എന്നുള്ളതാണ് സത്യം. ഈ ഒരു കാര്യം നിങ്ങൾക്കിപ്പോൾ വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്, അല്ലാത്തവർക്ക് എന്റെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അജ്മലാണ്. നന്ദി, നമസ്കാരം.